എല്ലാവർക്കും നമസ്കാരം. ഇനി ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് നമുക്ക് ഒരു ക്ലാസ് എടുക്കാൻ വേണ്ടി. അതായത് നമുക്ക് വീട്ടിൽ ഇരുന്നുകൊണ്ട് നമുക്ക് വെയ്റ്റ് ട്രെയിനിങ് ചെയ്യാം. ചെറിയ ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ നമുക്ക് വെയ്റ്റ് ട്രെയിനിങ് ചെയ്യാം എന്നുള്ളതാണ്. നമുക്ക് വെയ്റ്റ് ട്രെയിനിങ് ചെയ്യുന്നത് എങ്ങനെ, നമുക്ക് സ്വന്തമായിട്ട് കുറെ എക്സസൈസുകളൊക്കെ നമ്മൾ ചെയ്തു, കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പഠിച്ചു. അതുകൂടാണ്ട് നമുക്ക് സിമ്പിളായിട്ട് ഇനി ഞാൻ കുറച്ച് ചെറിയ എക്യുപ്മെന്റ്സ് ഉപയോഗിച്ചുകൊണ്ട് ഉള്ള ഒരു എക്സസൈസ് ആണ്. അപ്പൊ ആ എക്സസൈസ് നമ്മൾ എങ്ങനെ ചെയ്യാം? ഇപ്പൊ എന്റെ കയ്യില് ചെറിയ രണ്ട് ഡംബിൾസ് ഉണ്ട്. ഇത് 1 കിലോയുടെയാണ്, ഓരോ കിലോയാണ്. ഇത് 1 കിലോ, ഇത് 2 കിലോ. അപ്പൊ ഇതിന്റെ 2 കിലോയുടെയൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. പിന്നെ ഞാൻ ഡെമോ ചെയ്ത് 1 കിലോയും കൊണ്ട് നമുക്ക് എക്സസൈസുകൾ എങ്ങനെ ചെയ്യാം. ഇതാണ് ഡംബിൾസ്. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. ഇതുപോലെയുള്ള ഡംബിൾസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാം. നമുക്ക് നോക്കാം ഇന്ന് കുറച്ച് എക്സസൈസ് ഡംബിൾസ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാം. റെഡി സ്റ്റാർട്ട്. 17 18 19 20. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇതുകൊണ്ട് സൈഡിലോട്ട് ചെയ്യാം. നോക്കാം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20. അപ്പൊ ഇത് നമ്മൾ നേരത്തെ ഫ്രണ്ടിലോട്ട് ചെയ്തു. ഇത് നമ്മളിപ്പോ സെക്കൻഡ് വൺ എക്സസൈസ് എന്ത് ചെയ്തു? സൈഡിലോട്ടും ചെയ്തു. അപ്പൊ രണ്ട് ഇതിന്റെയൊക്കെ 4 സെറ്റ് നമ്മൾ ചെയ്യണം. വളരെ എഫക്റ്റീവ് ആണ്. നമ്മുടെ കയ്യിലൊക്കെ സ്ട്രെങ്ത് കിട്ടും, നമ്മുടെ മസിൽസിന് സ്ട്രെങ്ത് കിട്ടും. അപ്പൊ വളരെ നല്ല ഒരു എക്സസൈസ് ആണ്. ഇനി അതിന്റെ 3-ാമത്തെ സെറ്റ് എക്സസൈസ് നോക്കാം. കൈകള് ഇങ്ങനെ ചെയ്യുന്നതിന് ഇങ്ങനെ പിടിക്കുക. 3-ാമത്തെ 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20. അപ്പോ ഇതിന്റെയൊക്കെ 4 സെറ്റായിട്ട് ചെയ്യാം. ആദ്യമേ നമ്മള് ഫസ്റ്റ് എക്സസൈസ് ചെയ്തു, സെക്കൻഡ് ചെയ്തു, തേർഡ്. ഓൾട്ടർനേറ്റ് ആയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഒരു സെറ്റിന്റെ 4 എണ്ണം കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാം. വളരെ നല്ല ഗുണമുള്ള എക്സസൈസുകളാണ്. നമ്മുടെ കൈയുടെ സ്ട്രെങ്ത് കിട്ടാൻ വേണ്ടിയുള്ള എക്സസൈസ് ആണ് ഇനി ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുത്തത്. അപ്പൊ ഇനി ഇതൊന്നും നമ്മുടെ വീട്ടിലില്ല എന്ന് നിങ്ങൾ വിചാരിച്ച് ചെയ്യാതിരിക്കില്ല. ഇങ്ങനെ 2 ബോട്ടിൽ എടുക്കുക, കണ്ട. ഇത് നമ്മൾ വാട്ടർ ബോട്ടിലാണ്, നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന പ്യൂരിഫൈ വാട്ടറിന്റെ ബോട്ടിലാണ്. ഇതിൽ മണല് നിറയ്ക്കുക, മനസ്സിലായോ? മണല് നിറച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. മണല് നിറച്ചിട്ട് നമുക്ക് ചെയ്യാം. അപ്പൊ വളരെ എഫക്റ്റീവാണ് നമ്മുടെ ഈ എക്സസൈസുകൾ. ഓക്കെ, അപ്പോ
മണല് നിറച്ച് ഒരു കാലിയായ രണ്ട് ബോട്ടിലാണ് മണല് നിറച്ച് കൊണ്ടുള്ള ബോട്ടിൽ ഞാൻ ഇപ്പോ കൊണ്ടുവരാം നമുക്ക് അത് കൊണ്ട് ചെയ്യാം ഇത് മണല് നിറച്ചുള്ള രണ്ട് ബോട്ടിലാണ് മണല് നിറച്ച് ഞാൻ നിങ്ങളെ ഇത് കാണിക്കാൻ വേണ്ടി എടുത്തിട്ട് വന്നാണ് മണല് നിറച്ച് സ്നേഹം നിറഞ്ഞ പേരൻസ് രക്ഷിതാക്കളോട് സ്നേഹം നിറഞ്ഞ രക്ഷിതാക്കളോട് എനിക്ക് വളരെ റിക്വസ്റ്റ് ഉണ്ട് നിങ്ങൾ വീട്ടിലെ കുട്ടികളെ കുറച്ച് വ്യായാമം നിർബന്ധമായിട്ടും ചെയ്യിപ്പിക്കണം കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ഞാൻ പറഞ്ഞതാണ് നമ്മുടെ കുട്ടികളുടെ ജീവിത രീതി മാറേണ്ട കാലഘട്ടമാണ് അപ്പൊ പേരൻസ് തന്നെ അതിന് മുൻകൈ എടുക്കണം അപ്പൊ നമ്മൾക്ക് ജിമ്മിലൊക്കെ പോകാൻ പറ്റാത്ത ആൾക്കാരുണ്ടെങ്കിൽ അപ്പൊ നമുക്ക് വീട്ടിലിരുന്ന് കൊണ്ട് നമുക്ക് വേസ്റ്റ് മെറ്റീരിയൽ കൊണ്ടുവന്ന് നമുക്ക് നമ്മുടെ ആരോഗ്യപരമായ ഒരു നല്ല വ്യായാമ രീതി നമുക്ക് കണ്ടെത്താൻ കഴിയും ആരോഗ്യപരമായ വ്യായാമ രീതി കണ്ടെത്താൻ കഴിയും ഇത് ബേസ്ഡ് നമ്മൾ ബോട്ടില് കടയിൽ നിന്ന് വെള്ളം മേടിക്കാൻ വേണ്ടി ഉപയോഗിച്ച ബോട്ടിലുകളാണ് ഈ ബോട്ടിലിൽ മണ്ണ് നിറച്ച് ഞാൻ അതിന് പെയിന്റ് ഒക്കെ അടിച്ചിട്ടുണ്ട് ഇങ്ങനെ നമുക്ക് ചെയ്യാം അപ്പൊ നമുക്കിത് വളരെ നല്ല ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പൊ നിങ്ങള് വീട്ടില് ഇരുന്ന് കൊണ്ട് ഇങ്ങനെയുണ്ട് കുപ്പിയിൽ മണ്ണ് നിറച്ച് അല്ലെങ്കിൽ സ്റ്റോൺ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാം നമുക്ക് ചെയ്ത് നോക്കാം ടീച്ചർ പറയുന്ന നേരാണോ വളരെ സിമ്പിൾ ആണ് 1, 2, 3, 4, 5, 6, 7, 8, 9, 10 അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി ഇത് ചെയ്യാൻ പറ്റുമെന്ന് അപ്പൊ എന്റെ എല്ലാ കുട്ടികളും നമ്മുടെ കൊച്ചു കേരളം വളരെ കായികപരമായി ആരോഗ്യപരമായി മുന്നേറേണ്ട കാലഘട്ടമാണ് കൊറോണയും ഒമിക്രോൺ പോലുള്ള നമുക്ക് വീണ്ടും വന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ ആരോഗ്യം നാം മെച്ചപ്പെടുത്തേണ്ടിയിരിക്കുന്നു അപ്പൊ ഇതുപോലെയുള്ള വേസ്റ്റ് ആർക്കും ചെയ്യാം ഈ വേസ്റ്റ് മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ടാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് ജിമ്മിന്റെ പോകാതെ സ്വന്തമായി നമുക്ക് വീട്ടിൽ വന്ന് നമുക്ക് ജിമ്മ് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് രൂപീകരിക്കാം മനസ്സിലായോ അപ്പൊ ഇന്നത്തെ ക്ലാസ് ഞാൻ ഡംബിൾസ് ഉപയോഗിച്ചുകൊണ്ടുള്ള ക്ലാസ്സാണ് ഇത് ഒരു ബോട്ടിലില് മണ്ണ് നിറച്ചിട്ട് നിങ്ങൾക്ക് എക്സസൈസ് ചെയ്ത് കാണിച്ചു തരാം അപ്പൊ എല്ലാ കുട്ടികളും ഇതുപോലെ നിങ്ങൾ എക്സസൈസുകൾ കാണിക്കണം ഞാൻ രക്ഷിതാക്കളെയാണ് ഞാൻ പറയുന്നത് നിങ്ങൾ മുൻകൈ എടുക്കണം നിങ്ങളുടെ മക്കളുടെ ആരോഗ്യം നമുക്ക് നമ്മുടെ മക്കളുടെ ആരോഗ്യം വിലപ്പെട്ടതാണ് അതുകൊണ്ട് ഓരോ രക്ഷിതാക്കളും കുട്ടികളുടെ ആരോഗ്യം വളരെ കാത്തു പരിപാലിക്കണം അത് നിങ്ങൾ മുൻകൈ എടുക്കണം ഓക്കെ ഇന്നത്തെ ക്ലാസ് ഞാൻ ഡംബിൾസ് ഉപയോഗിച്ചുകൊണ്ടുള്ള ക്ലാസ്സാണ് ഫസ്റ്റ് ഡെമോ ചെയ്ത് വേസ്റ്റ് മെറ്റീരിയലാണ് നമുക്ക് ഇത് വേസ്റ്റ് മെറ്റീരിയൽ ഉപയോഗിക്കും ഇതാണ് ഇതുപോലുള്ള രണ്ട് ബോട്ടിലാണ് ഈ രണ്ട് ബോട്ടിലും മണല് നിറച്ചിട്ടാണ് ഞാൻ ഇവിടെ ഡെമോ ചെയ്തിരിക്കുന്നത് അതിന് നമുക്ക് കടയിൽ പോയി പൈസ കൊടുത്ത് മേടിക്കാൻ പറ്റാത്ത ആളുകൾ ഇതുപോലെ മണല് അല്ലെങ്കിൽ സ്റ്റോൺ നിറച്ചുകൊണ്ട് നമുക്ക് എക്സസൈസ് ചെയ്യാം ഇല്ലെങ്കിൽ ഇതിനൊന്നും അധികം വിലയില്ല ഇങ്ങനെയുള്ള രണ്ട് ഡംബിൾസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ വീട്ടില് എന്റെ വീടിൽ എന്റെ റൂമാണ് എന്റെ റൂമില് സ്മോൾ ജിമ്മാണ് ചെറിയ എക്യുപ്മെന്റ്സ് ഉണ്ട് ഓരോ എക്യുപ്മെന്റ്സ് ഞാൻ ഓരോ ദിവസം നിങ്ങൾക്ക് ഡെമോ ചെയ്യാൻ ഉപയോഗിച്ചുകൊണ്ടുള്ള എക്സസൈസ് അപ്പൊ ഈ എക്സസൈസുകൾ നിങ്ങൾ തീർച്ചയായും വാമിംഗ് അപ്പിന് ശേഷം ചെയ്യണം അപ്പൊ നമ്മുടെ കയ്യില് മസിൽ ഒക്കെ ആൺകുട്ടികളാണ് മസിൽസിനൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന എക്സസൈസുകളാണ് കണ്ടോ വളരെ നല്ല എക്സസൈസ് ആണ് കൈ ഇങ്ങനെ നമുക്ക് കണ്ടോ ഇങ്ങനെയുള്ള എക്സസൈസുകൾ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പൊ കൃത്യമായിട്ട് നിങ്ങൾ ചോദിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ ഡംബിൾസ് കൈകാര്യം ചെയ്യും ഇത് ഇതുപോലെ ഇത് നമ്മളിങ്ങനെ പിടിക്കുമോ ഇത് നമ്മള് ഞാനിങ്ങനെ മണല് നിറച്ച് ഇങ്ങനെയാ വെച്ചേക്കുന്നത് കണ്ടോ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം നോക്കൂ 1, 2, 3, 4, 5, 6, 7, 8, 9, 10 മനസ്സിലായില്ലേ ഇനി ഇപ്പോഴത്തെ കൈ നമ്മൾ ചെയ്യാം ഈ കൈ നമ്മൾ ഇതുപോലെ പിടിക്കുക ഇങ്ങനെ നിന്നിട്ട് നമ്മൾ ഈ കയ്യില് നമ്മൾ ചെയ്യണം ഇത് നമ്മൾ ചെയ്യുമ്പോൾ 1, 2, 3, 4, 5, 6, 7, 8, 9, 10
थैंक यू फॉर